അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ലൈൻ പാരൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി കണ്ടീഷനിലുള്ള പ്രൊജക്ഷൻ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ വിത്ത് ടു ഒരു ഫസ്റ്റ് ആംഗിൾ കോട്ടൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് കോട്ടൻ്റെ വെച്ചിട്ട് ഒരു ലൈനിനെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം ആ കണ്ടീഷൻസ് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് കോട്ടണിലാണ് ഞാൻ ലൈനിനെ വെക്കാൻ പോകുന്നത് ഫസ്റ്റ് കോട്ടണിൽ വെക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് കോട്ടണിൻ്റെ ഇരിക്കുന്നത് അതിൻ്റെ റെഫറൻസ് പ്ലെയിൻസ് ഞാൻ വരച്ചു ഇതെന്ന് പറയുന്ന നമ്മുടെ എച്ച് പി ആണ് ഇതെന്ന് പറയുന്ന നമ്മുടെ വി പി ആണ് ഈ ഒരു സാധനം നമ്മുടെ എന്താണ് എക്സ് വൈ ലൈനാണ് ആണ് ഇറ്റ് എക്സ് വൈ ലൈൻ ചെറിയ സ്കെയിലെടുക്കുക ഇനി അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഞാൻ പ്ലേസ് ചെയ്യുന്നു ആ ലൈൻ്റെ പ്രത്യേകത ആ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരൽ ടു ബോത്ത് എച്ച് പി ആൻഡ് ബി പി അപ്പോൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പാരൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി വരുന്ന കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്ത് കണ്ടീഷൻസിൽ നമുക്ക് ആ ലൈൻ ഫോർ പാരൽ ടു എച്ച് പി ആൻഡ് ബി പി എന്ന് പറയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ്റെ പേര് എൻ പോയിൻ്റ്സ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട് ബി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലൈനിൻ്റെ ആകെ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള സാധനം എന്ന് പറയുന്നത് ആ ലൈനിൻ്റെ ആണ് അപ്പോൾ ആ ലൈൻ്റെ ആക്ച്വൽ ലെന്തിനെ നമ്മൾ നോർമലി ആ ഒരു ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ലൈനെ നമ്മൾ ട്രൂ ലെന്ത്ന്നാണ് പറയുന്നത് ടി എൽ വേർ ടി എൽ ഈസ് ദ ട്രൂ ലെന്ത് ഓഫ് ദി ലൈൻ അല്ലെങ്കിൽ ആക്ച്വൽ ലെങ്ത് ഓഫ് ദി ലൈൻ അപ്പം എനിക്കിതിൻ്റെ ഈ ലൈൻ എന്ന് പറയുന്നത് പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതാണ് ഈ എച്ച് പിയിൽ നിന്ന് എ എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിലേക്കുള്ള ഹൈറ്റും ഈ എച്ച് പി യിൽ നിന്ന് ബി എന്ന് പറയുന്ന ഈ പോയിൻറ്റിലേക്കുള്ള ഒരു ഹൈറ്റും സെയിം ആയിരിക്കും അതുകൊണ്ടാണ് ഈ ലൈൻ എന്തിന് പാരൽ ആണെന്ന് പറയുന്നത് എച്ച് പിക്ക് പാരലാണെന്ന് പറയുന്നത് അപ്പോൾ സപ്പോസ് ഈ ഒരു ഹൈറ്റ് എത്രയാണ് ഇതിപ്പം എന്താണ് തേർട്ടി മില്ലിമീറ്റർ ആണെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റും എത്ര തന്നെ ആയിരിക്കും ഇറ്റ് വിൽ ബി ഓൾസോ തേർട്ടി മില്ലിമീറ്റർ അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ മാത്രം ഞാനൊന്ന് വ്യൂ ചെയ്യാനായിട്ട് പോവുകയാണ് ദറ്റ് ഈസ് എ ദിസ് ഈസ് എ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും എലിവേഷൻ എന്ന് പറയുന്ന സാധനം അപ്പം ഫ്രണ്ട് വ്യൂ കാണാൻ പോവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു എക്സ് വൈ ലൈൻ എന്ന് പറയുന്ന സാധനം ഞാനിവിടെ വരച്ചു നോർമലി ഇത് ആയിട്ടൊക്കെയാണ് പറയുന്നത് ഞാനിപ്പോൾ ലൈറ്റായിട്ടേ വരയ്ക്കുന്നുള്ളൂ ഞാൻ ലൈറ്റായിട്ട് വരയ്ക്കുന്നതെല്ലാം പച്ചയിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ എലിവേഷൻ നോക്കാനായിട്ട് പോവാണ് അപ്പോൾ എലിവേഷൻ നോക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമേജ് എനിക്കിവിടെ കിട്ടും അല്ലേ അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഇമേജ് ഞാനിപ്പം നോക്കി കഴിഞ്ഞാൽ വേറൊരു കളറിലിട്ട് വരയ്ക്കാം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇമേജ് ഇവിടെ ഇവിടെ കിട്ടും ഇവിടെ എന്ന് നോർമലി അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇമേജ് ആണ് എനിക്കിവിടെ കിട്ടിയത് ദിസ് വിൽ ബി സ്മാൾ ലെറ്റർ എ ഡാഷ് കാര്യം എന്താ ഈ ഫ്രണ്ട് വ്യൂ ആണ് അതുകൊണ്ട് ഡാഷ് ഇട്ടാണ് വേണേ ബി എന്ന് പറയുന്നതിൻ്റെ ഇമേജ് ആണ് എനിക്കിവിടെ കിട്ടിയത് ദിസ് വിൽ ബി ദ പോയിൻ്റ് ബി ഡാഷ് ഓക്കെ അപ്പോൾ എക്സ് വൈലിൻ്റെ മുകളിലാണ് നമ്മൾ നോർമലി ഇവിടെ എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊഫഷണൽ വി പി ഇരിക്കുന്നത് താഴെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത് എച്ച് പി വരയ്ക്കുന്നത് ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ കണ്ടതാണ് അപ്പോൾ ഈ ഏടാഷ് എനിക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും ആ ഏടാഷ് പിടാഷിൻ്റെ ഒരു പ്രത്യേകത ഈ എക്സ് വയലായി പാരൽ ആയിരിക്കും കാര്യം എന്താ ഈ ഒരു ഡിസ്റ്റൻസ് തേട്ടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമേജ് കറക്റ്റ് ഇവിടെ വന്ന് കിട്ടുമെങ്കിൽ ഇത് തേട്ടിയാണെങ്കിൽ ദിസ് വിൽ ഓൾസോ ബി തേട്ടി ഈ ഒരു ഡിസ്റ്റൻസ് എത്ര തന്നെ ആയിരിക്കും ഈ ഒരു ഹൈറ്റും തേട്ടി തന്നെ ആയിരിക്കും ഇത് ആണെങ്കിൽ ഈ എക്സ്വൽ ആണെന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഈ ഒരു ഹൈറ്റ് എത്ര തന്നെയായിരിക്കും തേട്ടി തന്നെയായിരിക്കും ഒരു വിഷ്വൽ റേ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് പാരലായിട്ട് ഇങ്ങനെ വരുവോ ഇതിന് എക്സ് എച്ച് പിക്ക് ബാലായിട്ട് വരിക അപ്പോൾ എച്ച് പിക്ക് ബാലായിട്ട് വിഷൽ ഡ്രൈ ഇവിടെ കറക്റ്റ് ഇവിടെ ഏടാഷ് കിട്ടും അപ്പോൾ ഈയൊരു ഹൈറ്റും ഈ ഒരു ഹൈറ്റും എന്താണ് സെയിമാണ് ബി ടു ഹൈറ്റ്സ് വിൽ ബി സെയിം അപ്പോൾ അതിന് റെസ്പെക്റ്റീവായിട്ട് ഞാനിത് വരച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് നമുക്ക് ഇപ്പോൾ തേട്ടിയാണ് ഹൈറ്റ് എന്നത് അല്ലേ ലെഫ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ തേട്ടി ഹൈറ്റ് എടുത്തു എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ദിസ് ഈസ് എ ഡാഷ് പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇതിൻ്റെ ആക്ച്വൽ ലെന്ത് എത്രയാണോ ആ ഒരു ലെന്ത് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് കാര്യം ഈ ഡിസ്റ്റൻസ് തേട്ടിയാണ് ഈ ഡിസ്റ്റൻസ് തേട്ടിയാണ് അപ്പം ബി ഡാഷ് എന്ന് പറയുന്ന സാധനം എനിക്കിവിടെ കിട്ടി എൻ്റെ ഡിസ്റ്റൻസിനെ കുറത്തും ട്രൂ ലെന്തിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതോടെ നിൽക്കട്ടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബി ഡാഷ് എ ഡാഷ് ഏഡാഷ് ബിഡാഷ് കിട്ടി അത് ഈ ഹൈറ്റും എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും തേട്ടി തന്നെ ആയിരിക്കും അപ്പോൾ ഞാനതങ്ങ് ഡാർക്ക് ചെയ്യുവാണ് റെഡ് പെൺ വെച്ച ഡാർക്ക് ചെയ്യുക ദിസ് ഈ ഏഡാഷ് പീഡാഷ് ദിസ് ഈസ് ദ എന്താണ് ട്രൂ സ്ട്രൂലൻസ് ഓഫ് ദ ലൈ സോറി എലിവേഷൻ ഓഫ് ദ ലൈൻ അപ്പോൾ ഇവിടെ എ ഏടാഷായി ഇവിടെ എന്ന് തോന്നുന്നു ബി ഡാഷ് അപ്പോൾ ഇപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ ആലോചിക്കുക ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് എക്സ്വയ ലൈനിന് എന്താണ് പാരൽ ആണ് അപ്പോൾ ഒരു കൺക്ലൂഷൻ എൻ്റെ കയ്യിൽ വന്നു എഡാഷ് ബീഡാഷ് എന്ന് പറയുന്ന സാധനം പാരലൽ ടു എന്താണ് എക്സ് വൈ ലൈൻ ഈ ഏഡാഷ് ബീഡാഷ് എന്ന് പറയുന്നത് എലിവേഷൻ ആണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം അതെൻ്റെ കഴിഞ്ഞിട്ട് തോന്നുന്നു ഒരു ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് ഒരെണ്ണം എനിക്ക് കിട്ടി അതാണ് നിൽക്കട്ടെ നെക്സ്റ്റ് ഇതേപടി അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കിയതുപോലെ ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞാൽ മോളിന് താഴോട്ടാണല്ലോ ടോപ്പ് വ്യൂ നോക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ നോക്കുന്നത് അപ്പോൾ മോളിൽ നിന്ന് താഴേക്ക് പ്ലാൻ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇത് ആൾസോ പാരലൽ ടു വി പി ആണ് വി പിക്ക് പാരലാണ് അപ്പോൾ വി പി നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർട്ടി ആണെങ്കിൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് വയ്ക്കാം ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ വി പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും എത്ര തന്നെ ആയിരിക്കും ട്വൻറ്റി ഫൈവ് തന്നെയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജ് എനിക്ക് ഇവിടെ താഴെ കിട്ടും എവിടെ കിട്ടും താഴെ കിട്ടും ആ താഴെ കിട്ടുന്ന ഇമേജ് എവിടെ കളറ് എൻ്റെ കളർ വേനൽ എവിടെ കാണുന്നില്ലല്ലോ ആ കിട്ടി താഴെ കിട്ടും എൻ്റെ ഒരു ഇമേജ് മോളും താഴെ കിട്ടുമ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ എ ഡാഷ് അല്ല സ്മാൾ ലിട്ടർ എ നമ്മൾ കാണിക്കൂ കാര്യം പ്ലാൻ ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന താഴേക്ക് പ്രൊവൈറ്റ് ചെയ്യുമ്പം ബി ഡാഷ് അല്ല ബി എന്ന് സ്മാൾ ലിറ്റർ ബി എ കാണിക്കൂ ബിക്കോസ് എന്താണ് പ്ലാൻ ആയതുകൊണ്ട് എന്ത് ചെയ്ത് രണ്ടും കൂടെ എന്ത് ചെയ്തു ഞാൻ ജോയിൻ ചെയ്തു എൻ്റെ കണ്ടീഷൻ നോക്കണം ഈ ഹൈ ഡിസ്റ്റൻസ് തേർട്ടി ട്വൻറ്റി ഫൈവ് ആണ് സോറി ട്വൻറ്റി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര തന്നെ ആയിരിക്കും ഇത് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ദിസ് വിൽ ആൾസോ ബി ട്വൻറ്റി ഫൈവ് ബിക്കോസ് ഇറ്റ് ഈസ് ട്വൻ്റി ഫൈവ് ഡിസ്റ്റൻസ് അവേ ഫ്രോം വി പി ബി എന്ന് പറയുന്നതും ട്വൻറ്റി ഫൈവ് ഡിസ്റ്റൻസ് ആണ് കാര്യം ഈ ലൈൻ മൊത്തത്തിൽ പാരൽ ടു വി പി ആണ് അപ്പോൾ വി പിക്ക് ഈ ലൈൻ പാരൽ ആയതുകൊണ്ട് ഇത് ട്വൻറ്റി ഫൈവ് ആയാൽ ഇതും ട്വൻറ്റി ഫൈവ് ആയിരിക്കും അപ്പം ഇത് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ഈ ബി പിയിൽ നിന്ന് ഇതിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇത് എത്ര തന്നെയായിരിക്കും ട്വൻറ്റി ഫൈവ് തന്നെയായിരിക്കും നമുക്കറിയാം പോയിൻറ്റ്സിൻ്റെ പ്രൊർഷൻ കിട്ടിയപ്പോഴേ നമ്മൾ പഠിച്ചതാണ് ദ പ്രൊജക്ടേഴ്സ് വിൽ ബി ഇൻ ഇൻ ദ സെയിം ലൈൻ ഒരേ ലൈനിൽ തന്നെയായിരിക്കും എടാഷ് മേയും കിടക്കുന്നത് ഒരേ ലൈനിൽ ആയിരിക്കും ബി റാഷും ബിയും കിടക്കുന്നത് നമ്മൾ പ്രൊജക്ടർ പഠിച്ചപ്പോൾ പരിചയം എന്തിൻ്റെ കേസിൽ പ്രൊവേഷൻ ഓഫ് പോയിന്റ്സിൻ്റെ കേസിൽ അപ്പോൾ നമുക്ക് എക്സ് വെലൈൻ നമ്മൾ സാധനം ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്തല്ലേ താഴെ കൊണ്ടുവച്ചിട്ടല്ലേ മാർക്ക് ചെയ്തത് എക്സ് വെലൈൻ്റെ താഴെ നമ്മൾ എച്ച് പി ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എച്ച് പിയിലുള്ള പ്രൊവഷൻ ട്വൻറ്റി ഫൈവ് അല്ലേ എക്സ് വലേ ആണെന്ന് ട്വൻറ്റി ഫൈവ് മാറി അപ്പോൾ എക്സ് വെല്ലാണെന്ന് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അതിന് ട്വൻറ്റി ഫൈവ് മാറിയിട്ട് അവിടെയായിട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു ലെറ്റർ എ മാർക്ക് ചെയ്തു ബി റാഷിൻ്റെ താഴേക്കുള്ള ലൈനിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് മാറിയിട്ട് എന്താണ് ട്വൻറ്റി ഫൈവ് ആണ്ട മാറിയിട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു സ്മാർട്ടർ ബി മാർക്ക് ചെയ്തു എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി അതിൻ്റെ പ്ലാൻ കിട്ടി അപ്പോൾ ഈ പ്ലാനിൻ്റെ പ്രത്യേകത നോക്കിയാണ് അതായത് എ ബി എന്ന് പറയുന്ന സാധനം രണ്ടാമത്തേതും എക്സ് വൈ ലൈനിന് ഇത് പാരലാണ് അപ്പോൾ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എ ബി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് പ്ലാൻ ഓഫ് ദ ലൈൻ വിച്ച് ഈസ് പാരല ടു എന്താണ് എക്സ് വൈ ലൈൻ ആ ഒരു പ്ലാനും എക്സ് വൈ ലൈന് പാരൽ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞിരുന്നത് നമുക്ക് ക്വസ്റ്റിനി പറഞ്ഞിരുന്ന പോയിൻ്റ് എ ഈസ് തേർട്ടി മില്ലിമീറ്റർ എബോ എച്ച് പി ആൻഡ് ബി ഈസ് ഓൾസോ തേർട്ടി മില്ലിമീറ്റർ എബോ എച്ച് ബിക്കോസ് ഇറ്റ് ഇസ് പാരൽ ടു എച്ച് പി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഈ ഒരു ഈ ഇതിപ്പം നിങ്ങൾക്ക് ഒരു ലൈനാണെന്ന് വയ്ക്കാം ഈ ലൈനിന് ഇത്രയും ഇതാണ് ഇതിൻ്റെ ലെന്ത് ഇതിൻ്റെ ലെന്ത് ഞാൻ അളന്നെടുത്ത ഓൾമോസ്റ്റ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പം നിങ്ങൾ ഈ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈൻ ഇൻ്റെ ആക്ച്വൽ ലെന്ത് അഥവാ ട്രൂ ലെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ മിക്ക ഇത് ഞാൻ അതിന് താഴെ ഇങ്ങനെ വെക്കുന്നു നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ആക്ച്വൽ എന്താണ് നോക്കിയേ എടുത്ത് നോക്കിയാൽ പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ഉയർത്തി ഉയർത്തിയുണ്ടെ ഇത്ര ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ആക്ച്വൽ ആക്ച്വലെന്താണ് കാര്യം നിങ്ങൾക്കൊരു ഇമേജ് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾ കാണുന്ന കറക്റ്റ് ഇതല്ല എന്നാലും വേണ്ട ഇതിൻ്റെ ഒരു ഇമേജ് വേണ്ട ഒരു ഷെയ്ഡ് പ്രകൃതി വേണ്ട അപ്പോൾ ഈ ഷെയ്ഡാണ് നമ്മുടെ പ്രൊജക്ഷൻ അപ്പോൾ ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ എന്താണ് പക്ഷേ ഇതിനെ ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് എടുത്തു വെക്കുന്നത് നോക്കുക നിങ്ങളിപ്പോൾ ആക്ച്വൽ എന്ത് കാണുന്നില്ല എന്നാലും ചോദിക്കടെ ഇതിൻ്റെ പ്രൊജക്ഷനായിട്ട് നിങ്ങൾ ഇത്രയല്ലേ കാണുന്നുള്ളൂ ഇത്ര പോർഷനല്ലേ കാണുന്നുള്ളൂ അല്ലേ ആ അത്ര പോർഷൻ ഞാൻ അളന്ന് നോക്കി കഴിഞ്ഞാൽ അത് ട്രൂലെന്ത് ഇത്രയും ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ വരൂ ഇല്ല നിങ്ങൾ ഇത്രയല്ലേ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ ഈ ഒരു സാധനം സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള രീതിയിൽ കാണുന്നുള്ളൂ ആക്ച്വൽ എന്ത് ഇങ്ങനെ കിടക്കുന്ന ഈ ലെന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല നിങ്ങൾ ട്രൂ ലെന്ത് കാണുന്നില്ല ട്രൂ ലെന്ത് കാണണമെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ തന്നെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഈ ലൈൻ എന്ന് പറയുന്നത് എച്ച് പി ഇതിപ്പോൾ എച്ച് പി ആണല്ലോ ഈ ലൈൻ്റെ എച്ച് പിക്ക് പാരൽ മാത്രമേ ഇതിൻ്റെ എച്ച് പിയിൽ കിട്ടുന്ന പ്രൊജക്ഷൻ അഥവാ ഈ ഒരു ലൈനിൻ്റെ എച്ച് പിയിലുള്ള പ്രൊജക്ഷൻ ഈ ലൈനിൻ്റെ എച്ച് പിയിലുള്ള പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനാണ് പ്ലാൻ എന്തായി മാറത്തുള്ളൂ ട്രൂലന്ത് മാറണമെങ്കിൽ ദിസ് ലൈൻ ഷുഡ് ബി പാരലൽ ടു എന്തായിരിക്കും എന്നറിയോ ദാറ്റ് പർട്ടിക്കുലർ പ്ലൈൻ അപ്പം ഈ എച്ച് പിക്ക് ഈ ലൈൻ പാരൽ ആയതുകൊണ്ടാണ് ഈ മോളിൽ നിന്ന് നോക്കുന്ന ടോപ്പ് വ്യൂവിൽ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നത് ട്രൂ ലെന്ത് അല്ലെങ്കിൽ ആക്ച്വൽ ലെന്ത് ഓഫ് ദ ലൈൻ ആണ് കാണാൻ പറ്റുന്നത് ഇഫ് ദ ലൈൻ ഈസ് പാരൽ ടു എച്ച് പി ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ഓൺ എച്ച് പി വിൽ ബി ഗിവിംഗ് ദ ട്രൂ ലെന്ത് ഓഫ് ദ ലൈൻ ഇതുപറഞ്ഞാൽ നിങ്ങൾ ഇപ്പം എബോ എച്ച് പി നമ്മൾ എലിവേഷൻ മാർക്ക് ചെയ്യും ബിലോ എച്ച് പി നമ്മൾ എലിവേഷൻ മാർക്ക് ചെയ്യും ഓൺ എച്ച് പി എലിവേഷൻ ഓൺ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്യും ഇതൊക്കെ നിങ്ങൾ പോയിന്റ്സിൽ പഠിച്ചിട്ടുണ്ട് ബട്ട് ഒരു ലൈനിൻ്റെ ട്രൂലെന്തിൻ്റെ കേസ് സംബന്ധിച്ചിടത്തോളം ആ ലൈനിൻ്റെ ട്രൂലെന്ദ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലൈൻ പാരലൽ ടു എച്ച് പി ആണെങ്കിൽ ആ ലൈനിൻ്റെ എച്ച് പിയിലുള്ള പ്രൊജക്ഷൻ അതിൻ്റെ ട്രൂലെന്റ് ആയിരിക്കും അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഈ പ്ലെയിനിൽ ഉള്ള ഇതിൻ്റെ പ്രൊജക്ഷൻ ട്രൂ ട്രൂലെന്റ് ആവണമെങ്കിൽ ദിസ് ലൈൻ ഷാൽ ബി പാരലൽ ടു അല്ലെങ്കിൽ ഷുഡ് ബി പാരൽ ടു എക്സ് വൈ ലൈൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബിക്കോസ് ദിസ് ഈസ് നോട്ട് ദ ലൈൻ ഈസ് നോട്ട് പാരലൽ ടു ദിസ് പർട്ടിക്കുലർ പ്ലെയിൻ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രോൾ എന്ത് നിങ്ങളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ടോപ്പിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല ബട്ട് ഇറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് പാരലൽ ടു ദിസ് പ്ലെയിൻ ദിസ് പ്ലെയിൻ ദെൻ ദ പ്രൊജക്ഷൻ ഓഫ് ദിസ് പ്ലെയിൻ ഓൺ ദാറ്റ് പർട്ടിക്കുലർ പ്ലെയിൻ പ്രൊയഷൻ ഓഫ് ദാറ്റ് പ്ലെയിൻ ഓ സോറി പ്രൊവേഷൻ ഓഫ് ദാറ്റ് ലൈൻ ഓൺ പെർട്ടിക്കുലർ പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്ലെയിനി കിട്ടുന്ന പ്രൊവിഷനാണ് അത് ഇപ്പോൾ ലൈൻ ഈസ് പാരലൽ ടു ഇവിടെ ഇവിടെ തേർട്ടി ഇവിടെ തേർട്ടി ആയതുകൊണ്ട് ലൈൻ ഈസ് പാരലൽ ടു നമുക്ക് എന്തെന്ന് പറയാം എച്ച് പി എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ലൈൻ ഓൺ എച്ച് പിൽ ബി ട്രൂലന്ത് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും ട്രൂലന്ത് ആയിരിക്കും അതേ കേസ് തന്നെയാണ് വി പിയിലെ കേസും വി പിയിലെ കേസ് നമ്മളിപ്പം ഇത്രമാത്രം ആലോചിക്കും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വി പി ഉണ്ട് ദിസ് ഈസ് അവർ വെട്ടിക്കൽ പ്ലൈൻ നമുക്കിവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വെക്കുക വി ആർ ഹാവിങ് എ ലൈൻ വിറ്റ് ഈസ് പാനൽ ടു വി പി വി പിക്ക് പാരലായിട്ട് ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ട് അതിനാണെങ്കിൽ ഇതിൻ്റെ അതേ പ്രൊജക്ഷൻ കറക്റ്റ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ലെന്ത് ഇതേ ലെങ്ത് തന്നെ ഇവിടെ വരണമെങ്കിൽ ഇത് സ്ട്രൂഡൻറ്റ് ഇവിടെ ഇമേജിൽ കിട്ടണമെങ്കിൽ ലൈനിങ് പാരലായിരുന്നേ പറ്റൂ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പാരൽ ടു വി പി അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു വി പി ഇത് ഇത് വി പി ആണ് ലൈൻ ഇങ്ങനെ അതായത് ഇവിടെ എ ബി ഇങ്ങനെ ഒരു ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് നോക്കുക ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസ് അവയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ റെഡ്യൂസ്ഡ് വാല്യൂ ഈ എ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ കിട്ടത്തുള്ളൂ ഇതിൻ്റെ ആക്ച്വൽ എന്ത് അല്ല ഇതിൻ്റെ ആക്ച്വൽ എന്ത് കാണണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഇറ്റ് ഫ്രം ദിസ് റീജിയൻ ഈ ഒരു റീജിയനിൽ നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ എന്ത് കാണാൻ പറ്റും ആക്ച്വൽ ലെന്ത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ വി വോണ്ട് ഗെറ്റ് ദ വാല്യൂ ഓഫ് ട്രൂ ലെന്റ് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു നമ്മളിപ്പോൾ പറയാൻ പറ്റും ഇഫ് ലൈൻ പാരലൽ ടു എച്ച് പി നമ്മൾ എന്ത് പറയും അതിൻ്റെ ട്രൂ ലെന്തിൻ്റെ കേസ് പറയും പ്രൊജക്ഷൻ ഓൺ എച്ച് പി ഈസ് എ ബി വിൽ ബി ഈക്വൽ ടു ട്രൂ ലെന്ത് ലൈൻ ഈസ് പാരൽ ടു വി പിൻ ദ പ്രൊജക്ഷൻ ഓഫ് ദാറ്റ് ലൈൻ ഓൺ വി പി ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് വിൽ ബി ട്രൂ ലെന്ത് എ ഡാഷ് ബി ഡാഷും ട്രൂ ലെന്ത് ആയിട്ട് കിട്ടും കാര്യം എന്താ ഇവിടെ ലൈൻ പാരൽ ടു എച്ച് പി ആണ് ലൈൻ പാരൽ ടു വി പി ആണ് ഇനി വേറൊരു കേസും കൂടെ നമ്മൾ ആലോചിക്കുന്നു ഇഫ് the ലൈൻ ഈസ് പാരൽ ടു എച്ച് പി ഇഫ് ലൈൻ പാരലൽ ടു എച്ച് പി എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് പാരൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും എന്നാലോചിക്കുക ലൈൻ എച്ച് പിക്ക് പാരലാണ് അത് എച്ച് പിയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് വീക്വലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എ ഡാഷ് ബി ഡാഷ് ഇത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടിയത് ഫസ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ നിറയത്തെങ്കിൽ ഇതൊക്കെ ഈ ഒരു സാധനം നമ്മൾ എന്തുകൊണ്ടാണ് എഴുതിയത് ഫസ്റ്റ് കേസിലല്ലേ എഴുതിയത് ഫസ്റ്റ് കേസിൽ നമ്മൾ ഇതല്ലേ ചിന്തിച്ചത് ഇത്ര തേട്ടി ഇത്ര തേട്ടി ആയതുകൊണ്ടല്ലേ ഇവിടെ കിട്ടിയ എലിവേഷൻ്റെ ഈ ഹൈറ്റും തേട്ടിയായത് ഈ ഹൈറ്റും തേട്ടിയായത് അപ്പോൾ റഫറൻസ് ടു എച്ച് പി പറയുമ്പോൾ ഏഡാഷ് ബിളാഷിൻ്റെ മാനറിസത്തിന് വ്യത്യാസമൊന്നുമില്ല എലിവേഷൻ ഏടാഷ് ബിളാഷ് എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിരിക്കും എന്നുള്ളത് നിർബന്ധമാണ് ഇഫ് ദ ഈസ് പാരലൽ ടു എച്ച് പി ദൻ ദ എലിവേഷൻ ഏഡാഷ് ബിളാഷ് വിൽ ബി ഓൾവേസ് പാരലൽ ടു എക്സ് വൈ ലൈൻ

ഓക്കെ അപ്പം ലൈൻ പാരൽ ടു എച്ച് പിക്ക് ഏടാഷ് പ്രാശ്ശം അപ്പോൾ ഇഫ് ലൈൻ ഈസ് എന്താണ് പാരലൽ ടു വി പി ദെൻ എ ബി എന്ന് പറയുന്നത് പാരൽ ടു എക്സ് വൈ എന്ന് പറയാനേ പറ്റത്തുള്ളൂ തിരിച്ച് പഠിക്കരുത് ഇവിടെ എല്ലാം പാരലാണ് എന്ന് ഒറ്റയടിക്ക് പഠിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ അത് സിമ്പിളാണ് പക്ഷേ ഇതിന് മാത്രം സിമ്പിളാണ് അങ്ങോട്ട് എളുപ്പം ബുദ്ധിമുട്ടും നിങ്ങൾ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി വരുമ്പോൾ കൺസെപ്റ്റ് കറക്റ്റ് പിടി കിട്ടത്തില്ല മുകളിലും താഴെയും പാരലാറ്റൊക്കെ ഇരിക്കും ബി ഡാഷ് മുകളിൽ വരും എ ബി താഴെ വരും പിന്നെയൊന്നും പഠിക്കരുത് ഒരു അടുത്ത ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കൺക്ലൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇൻ ദ കേസ് ഓഫ് ട്രൂ ലെന്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ലൈൻ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പ്ലെയിൻ വിൽ ബി ദ ട്രൂ ലെന്ത് ബട്ട് ഓൾ ദി അദർ തിങ്സ് അതായത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് ഇറ്റ് ഈസ് ദ ലൈൻ ഈസ് തേർട്ടി മിലിമീറ്റർ എബോചിച്ച് ഓർ പോയിന്റ് ഈസ് തേർട്ടി മില്ലിമീറ്റർ എബോ എച്ച് പി നമ്മൾ മുകളിലോട്ട് പോയിട്ട് എക്സോലൈൻ്റെ മുകളിൽ പോയിട്ട് എലിവേഷൻ മാർക്ക് ചെയ്യും പോയിൻറ്റ് ഈസ് ബിലോ എച്ച് പി എക്സ് വെ ലൈന് താഴെ പോയിട്ട് എലിവേഷൻ മാർക്ക് ചെയ്യും ഇപ്പ പോയിന്റ് ഈസ് ഓൺ എച്ച് പി എസ് എച്ച് വെ എക്സ് വെ ലൈനിൽ പോയിട്ട് എലിവേഷൻ മാർക്ക് ചെയ്യും ഇഫ് ദ ലൈൻ ഈസ് പാരൽ ടു എച്ച് പി എലിവേഷൻ തന്നെ മാർക്ക് ചെയ്യും ആ എലിവേഷൻ എക്സ് വെ ലൈൻ എന്തായിരിക്കും പാരൽ ആയിരിക്കും ഇഫ് ദ ലൈൻ ഈസ് പാരൽ ടു വി പി ദ പ്ലാൻ വിൽ ബി പാരൽ ടു എക്സ് വൈ ലൈൻ ഇഫ് ദ പോയിൻ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി പ്ലാൻ ആയിരിക്കും മാർക്ക് ചെയ്യുന്നത് എക്സ് വെ ലൈൻ്റെ താഴെയ്ക്ക് ഇഫ് ദ പോയിൻ്റ് ഈസ് എബവ് സോറി ബിഹൈൻഡ് വി പി നമ്മൾ എക്സ് വെല്ലിന് മോളി പോയിട്ട് പ്ലാൻ മാറി ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ വി പി എക്സ് വെല്ലിന് പോയി പോയി പ്ലാൻ മാറിക്കുക അവിടെ എല്ലാം പ്ലാൻ അതേപോലെ തന്നെ ഇഫ് ദ ലൈൻ ഈസ് പാരൽ ടു വി പി എ ബി വിൽ ബി പാരൽ ടു എക്സ് വെൽ ഐ നമ്മുടെ മനസ്സിലാക്കി അപ്പം തന്നെ ഓടി പറഞ്ഞത് ഇഫ് ദ ലൈൻ ഈസ് പാരൽ ടു എച്ച് പി ഡാഷ് എഡാഷ് ഡാഷ് വിൽ ബി പാരൽ ബട്ട് ഇൻ ദ കേസ് ഓഫ് ടു ലന്ത് ഇറ്റ് വിൽ റിവേഴ്സ് മാത്രം ആലോചിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് കൂടെ ആലോചിക്കുക ഒരു ചെറിയ ഈ പറയുന്ന കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് ആക്ച്വലി പക്ഷേ ഇതൊന്നും അറിയാതെ നമുക്ക് സിംപിൾ ഈ പാരൽ ആണെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യാം പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടും ലോജിക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾക്കിത് മനസ്സിലായില്ല പറ്റ ഒറ്റ സ്റ്റെപ്പ് കേട്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ വൺ പോയിന്റ് ഫൈവ് എക്സിലൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പിടിയിട്ടുണ്ടെന്നില്ല അതുകൊണ്ട് ഒന്ന് സ്പീഡൊക്കെ കുറച്ച് കേട്ടോ നോക്ക് ഉറങ്ങി വീണില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം ഇനി ബാക്കി നമുക്ക് അടുത്ത ദിവസം ചെയ്യേണ്ടേ അധികം വന്നു ഒരിക്കലും അപ്പം അധികം വന്നു ആ അല്ല എന്തെങ്കിലും ശരിയാക്കാൻ വേണ്ടി വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ എന്തെങ്കിലുമൊക്കെ അധികം വരും അപ്പോ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ തോന്നാതിരിക്കാൻ വേണ്ടിയാണേ അല്ലാതെ ഇത് ഇത് നിങ്ങൾ ഇത് വേലാണ് മോളിൽ ബാലലാണ് താഴെ മോളിൽ ഏടാ ശീടാശ്ശ് വരണം താഴെ എ ബി വരണം അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല ഈ കൺക്ലൂഷനിൽ ഒരു കൊസ്റ്റിനും തെറ്റത്തില്ല പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും മോളിൽ ഏടാശ്ശ് വരും മോളിൽ വരില്ല ചിലപ്പോൾ താഴെ വരും താഴെ തന്നെ മോളിൽ എ ബി വരും മോളിൽ എപ്പോഴും എ ബി വരണമെന്നില്ല താഴെ എപ്പോഴും എ ബി വരണമെന്നില്ല മുകളിലും താഴെയും കൂടെ ഇവിടെ എ ബി വരില്ല കാര്യം ഒന്നി താഴെ അല്ലെങ്കിൽ മോളിലായിട്ട് വരും കാര്യം പാരൽ വരുന്ന കേസായതുകൊണ്ട് പക്ഷേ ഈ പറഞ്ഞ കൺക്ലൂഷൻസ് മാറത്തില്ല അത് വ്യത്യാസം വരത്തില്ല പക്ഷേ ഇത് ഇതേപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക വെറുതെ ഷോർട്ട് കട്ട്സ് എടുക്കരുത് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് പിന്നെ അടുത്ത നിങ്ങൾക്കിപ്പോൾ ഈ പ്രോബ്ലം ഇതിൽ തന്നെ വേണമെങ്കിൽ അതായത് ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് തന്നെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കാര്യം ഞാൻ വേറെ സബ്ജഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇതൊന്ന് ബാക്ക് ഡിസ്റ്റ് ബാക്കി അങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു